ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടാ. ഇന്നൊരു നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടാ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല കാറ്റും മഴയുള്ളൊരു ദിവസമായിരുന്നു. സ്കൂളിലും അവധി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അപ്പം അന്നൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം രാവിലെ ഒരു 11 മണിയായ സമയത്ത് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ വയ്യ പറയാം കേട്ടാ. അപ്പം ഇതാ ഇക്കാൻ്റെ വണ്ടിയിൽ നമ്മളെല്ലാം കയറുന്നുണ്ട്. മോനെ ഫസ്റ്റ് തന്നെ കയറി എത്തിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതാ ഇതെല്ലാം സെറ്റാക്കി, ബാഗെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ ഉമ്മാവും ഉപ്പാവും ഏട്ടത്തിൻ്റെ മോനും കൂടി വണ്ടിയിൽ കയറുന്നുണ്ട് കേട്ടാ. പിന്നെ ഇക്കാണ് വണ്ടി എടുക്കുന്നത്. ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ട് പോവാണ് കേട്ടാ. അപ്പം ഇത്താത്താവും മളയാവും വേറൊരു ഇത്താത്താലും കൂടിയിട്ട് വേറെ വണ്ടിയിൽ വരികയാണ്. അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് അമ്മ പോകുന്നത് കേട്ടാ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി കയറിയിട്ട് പോക്കാണ്. അപ്പം സമയം ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കീഴിലാണ്. അപ്പം ഈ ഒരു സമയത്ത് കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാന്ന്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം എയർപോർട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. കാരണം വെച്ചാൽ എൻ്റെ ഉമ്മാവപ്പാവും അടുത്തിൻ്റെ മോനും കൂടിയിട്ട് ഖത്തറിലേക്ക് പോകുന്നുണ്ട്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ബ്രദറും വൈഫെല്ലാം ആടെയാണെന്നുള്ളത്. അങ്ങനെ ഇവരും കൂടി ഒരു മാസത്തേക്ക് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പം കണ്ണൂർ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടി പോകുന്നുണ്ട്. ഒരു വണ്ടിയിൽ നമ്മളെല്ലാവരും ആയി, വേറൊരു വണ്ടിയിൽ ഇത്താത്താവും ഹസ്ബൻഡും മോളിലും കൂടിയിട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു 11:30 ആ ഒരു ടൈമിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. മാത്രമല്ല അന്ന് ഫ്രൈഡേ ആയിരുന്നു, വെള്ളിയാഴ്ച ആയിരുന്നു. അതുകൊണ്ട് ഉപ്പാക്കും ഈ കാക്കെല്ലാം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൊരു സ്ഥലത്ത് നിർത്തിയതാണ് കേട്ടോ. ജുമാ ഇല്ലല്ലേ, അപ്പം അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, പള്ളിയിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പള്ളിയിൽ അവർ പോയ സമയത്ത് നമ്മൾ വണ്ടിയിൽ ഇരിക്കുകയാണല്ലോ, വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇതാ ഇതേപോലെ ഏട്ടത്തിൻ്റെ മോനും നമ്മളെല്ലാം കൂടിയിട്ട് ലേസും ഇതെല്ലാം തിന്നിട്ട് സമയം കളയുന്നുണ്ട്. അപ്പം ഇനി അവർ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം വീണ്ടും പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. മോന് വെറുതെ വണ്ടിയിലിരുന്നായിട്ട് വെറുതെ ചെറുതായിട്ട് കുലുമാലെല്ലാം കൂട്ടുന്നുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സോപ്പെല്ലാം ആക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുവരെ നമ്മൾ ഇവിടെ എത്തുന്നവരെ വലിയ മഴ ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ആ പള്ളിയിൽ എല്ലാവരും കയറിയ സമയം തൊട്ട് നല്ല മഴയായിരുന്നു. ഇവിടെ ഫ്ലൈറ്റ് വൈകുന്നേരം 7:30 കേട്ടോ, 7 മണിക്ക്. അപ്പം 5 മണിക്ക് എയർപോർട്ടിൽ എത്താനുണ്ടായിരുന്നു. പക്ഷെ മഴയും ബ്ലോക്കെല്ലാം കാരണം കുറച്ച് നേരത്തെ തന്നെ മറിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇതാ നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡും കൂടി കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നിസ്കാരവും കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചാൽ പിന്നെ ഫ്രീ ആയല്ലോ, പിന്നെ പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അതിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടല്ലോ, നല്ലൊരു കുറച്ച് ടൈമെല്ലാം എടുത്തിട്ട് റിലാക്സ് ആയിട്ട് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നിസ്കാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായത്. അപ്പം ഫുഡെല്ലാം ഓർഡർ ആക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഉപ്പം സാധാ ഫുഡാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. ഉമ്മക്ക് ഉപ്പക്ക് അത് മതി പറഞ്ഞിട്ട് സാധാ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. ബാക്കി നമ്മൾ മന്തിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ അതും കാത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങുന്ന നമ്മൾ പോയ ആ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. കാരണം എല്ലായിടത്തും ബ്ലോക്കും വെള്ളം കെട്ടിയേക്കലും അതെല്ലാം ആയതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളൊക്കെ ലീവായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്ക് റെഡ് അലേർട്ടാണ് കേട്ടോ അന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ.
മാഷല്ല നല്ല അടിപൊളി ഫുഡെല്ലാം ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. പിന്നെന്ത്, അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ച് പോലാണ് കേട്ടോ. എല്ലാവരും കൂടി തിരിച്ച് പോലാണ്. അപ്പോൾ ഈ സമയത്തും വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് മഴ കുറഞ്ഞിട്ട് വരുന്നത്, പിന്നെയും വീണ്ടും നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ സമയത്ത് ഇത്തത്താവും അളയാവും, അതായത് ഇത്തത്താവും ഹസ്ബൻഡെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ നിങ്ങൾ എത്തിയിട്ടില്ലേന്ന് ചോദിച്ചിട്ട് കേട്ടോ. നമ്മൾ ആ സമയത്ത് ഇറങ്ങിയാണെങ്കിലും നാലര മണിക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. ഉമ്മ ഉപ്പ ആദ്യമായിട്ട് പോന്നെയാണ് കേട്ടോ ഇച്ചാൻ്റെ അടുത്ത്, അതായത് ബ്രദറിൻ്റെ അടുത്ത്. ഇച്ചാൻ്റെ വൈഫും മോനും അവിടെയാണ് ഉള്ളത്. അതൊരു മാസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അവർ പോന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതാത്താൻ്റെ മോനും ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിന്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് പേപ്പേഴ്സും കാര്യമെല്ലാം സെറ്റാക്കി വെക്കാനെല്ലാം ഉണ്ട്. അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കിയതിന് ശേഷം വണ്ടിയിൽ നിന്നെല്ലാം ഇറങ്ങി വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കവളയാൻ കൂടി പോയിട്ടുണ്ട്. അപ്പം എല്ലാം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5:45 ആ സമയത്ത് തന്നെ ഇവർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിന്. പിന്നെ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ നമ്മൾ അവരെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലായിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയായിട്ട് എന്തെല്ലോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. നെറ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇവരെ ഫ്ലൈറ്റ് തന്നെ നല്ല ഡിലേ ആയിട്ടുണ്ടായിന് കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ടായിന്. 7:30 മണിക്ക് ആണ് ഇവരെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വെച്ചാൽ ഇവർ പോയത് ശരിക്കും 10 മണിക്കാണ് കേട്ടോ. പക്ഷേ നേരത്തെ ഉള്ളിൽ കയറിയിട്ടെല്ലാം ഇരുന്ന് അവരെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ബോഡി ചെക്കപ്പും അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ തിരിച്ച് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്താണ് കേട്ടോ. കണ്ടില്ലേ, ഈ സമയത്ത് ഒരു 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഒരു 7:00 8:00 എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഫുൾ ഓക്കെ ആയി, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ. ആ സമയത്തേക്ക് എല്ലാം സെറ്റായിട്ടുണ്ടായിന്. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ അവർ ബോഡി ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിന്. അതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഒരു സമയം ഒരു 8:30 8:30 ആയിട്ടുണ്ടായിന് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പം. പിന്നെന്ത്, പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ തിരിച്ച് വന്നിട്ട് വൈക്കുന്ന ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ 7:00 8:00 ആകുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പം എന്തായിട്ടും ഒരു 10:15 മണിയിലാവും. കാരണം കുറഞ്ഞതൊരു 2-3 മണിക്കൂറുണ്ട് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. അങ്ങനെ ഇതാ പകുതി എത്തിയ സമയത്ത് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാധാ ലേറ്റായിട്ട് ചെറുങ്ങനെ കഴിച്ചാണ് കേട്ടോ. അപ്പം പൊള്ളിച്ചത്, പൊറോട്ട മിക്സ്, അതുപോലെ തന്നെ അപ്പം മിക്സ് ബീഫ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കഴിച്ച് പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാന്ന് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത്ര തന്നെ വിശേഷങ്ങളെല്ലാം. അപ്പം ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗായിട്ടും ഡേ ഇൻ മൈ ലൈഫായിട്ടും അതുപോലെ തന്നെ റെസിപ്പി വീഡിയോയിലായിട്ടും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യൂ.